എല്ലാ വർഷവും ഫെബ്രുവരി 3 ഫെബ്രുവരി 5 ഈ രണ്ട് ദിവസങ്ങളും വേദനയോടെ ദുഃഖത്തോടെ ഭയത്തോടെ അപകർഷതയോടെ പരാജയ ബോധത്തോടെ ഈ രണ്ട് ദിവസങ്ങളെ ഞാൻ ഓർമ്മിക്കാറുണ്ട് 43 വർഷങ്ങൾക്ക് മുൻപ് 1980-ലെ കൊച്ചിൻ കോളേജിലെ ലെക്ചറായിരുന്ന മഹാരാജാസ് കോളേജിലെ ലെക്ചറായിട്ട് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് സ്വീകരിക്കാതെ കൊച്ചിൻ കോളേജിലെ ലെക്ചർ സ്ഥാനം രാജിവെച്ച് ഡോക്ടർ പി എസ് രാമൻ സാറ് എന്ന പിതൃതുല്യനായ എൻ്റെ പ്രൊഫസർ മഹാരാജാസ് കോളേജിൽ നിന്ന് പരോക്ഷമായി നിർദ്ദേശിച്ചതനുസരിച്ച് ഹൈദരാബാദിലെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി അന്നത്തെ റീജിയണൽ റിസർച്ച് ലാബറട്ടറിയിൽ പോയി അവിടെ റിസർച്ച് തുടങ്ങി. വേദനാജനകമായ അനുഭവം. 400 രൂപ സ്റ്റൈപ്പൻഡ്, വീട്ടു വാടക, ഇലക്ട്രിസിറ്റി, വെള്ളം, ഭക്ഷണം, കേരള യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഫീസ്, ഇതെല്ലാം ഈ 400 രൂപയിലാകണം. ഇടയ്ക്ക് നാട്ടിലേക്ക് വരണമെങ്കിൽ ട്രെയിൻ ചാർജും അതിന് വേണം. മറ്റ് എൻ്റർടൈൻമെൻറ്റുകളൊന്നുമില്ല. ഒരു സ്ലം ഏരിയയിൽ ചേരി പ്രദേശത്ത് 100 രൂപയ്ക്ക് വാടകയ്ക്ക് ഒരു മുറി കിട്ടി. അതിൽ കുറേയധികം പേര്, കുറേയധികം 8 കുടുംബാംഗങ്ങൾ 3 സെൻറ്റിൽ, 8 വീടുകൾ 3 സെൻറ്റിൽ, അതിൽ കഴിച്ചു കൂട്ടി. ചെന്നാറെഡ്ഡിയുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ റിസർച്ച് കഴിഞ്ഞ് രാത്രി 10-11 മണിക്ക് ഈ ചേരി പ്രദേശത്തേക്ക് പോകുമ്പോൾ ചുറ്റുപാടും പട്ടികളാണ്. ആ പട്ടികളുടെ കൊരയുടെ ഭയം എപ്പോഴാ വരികയെന്ന് അറിഞ്ഞുകൂടാ കടിക്കാനത്. അങ്ങനെ ഒരു ജീവിതം. പിന്നെ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറി മറ്റൊരു ചേരിയിലേക്ക്. 75 രൂപ വാടക, 100-ൽ നിന്ന് 25 രൂപ ലാഭിക്കാൻ സാധിക്കുമല്ലോ. വലിയ ഭക്ഷണമില്ലാതെ വിശ്രമമില്ലാതെ കഴിയുന്നതും വേഗം PhD കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരണം എന്നൊരാഗ്രഹം. ഏതായാലും 623 ദിവസം കൊണ്ട് PhD വർക്ക് തീർത്തു. ശരിക്കും വർക്കാണ്. ചിന്താജ റോമിനെ പോലെയും ദീപയടിയെ പോലെയും KT ജലീലിനെ പോലെയുള്ള വർക്കല്ലല്ലോ. അല്ല, അസലായിട്ട് ഇൻ്റർനാഷണൽ പേപ്പറുകൾ ഉണ്ടാവണം, പ്രബന്ധമുണ്ടാവണം, എല്ലാം ഉണ്ടാവണം. എന്നാലേ JRFൽ നിന്ന് SRF സീനിയർ റിസർച്ച് ഫെല്ലോ 500 രൂപ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 400 രൂപ തന്നെ കിട്ടുള്ളൂ. ഏതായാലും അതെല്ലാം കഴിഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ തരാൻ ശരിക്ക് തകർത്ത് തരിപ്പണമാക്കി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം പോലെ അന്നത്തെ യൂണിവേഴ്സിറ്റി ഭരണം. എന്നാലും അവസാനം PhD കിട്ടി. വളരെ സന്തോഷത്തോടുകൂടി CSIRലെ ഒരു സയൻറ്റിസ്റ്റായിട്ട് തന്നെ ജോലി ചെയ്യാൻ സാധിച്ചു. എനിക്ക് മാർഗദർശനം നൽകിയ ഡോക്ടർ ജി ലക്ഷ്മി നാരായണ, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഡോക്ടർ TNB കൈമൾ, ബാലഗോപാല കൈമൾ, അദ്ദേഹം ഇപ്പോൾ ആലുവയിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എനിക്ക് കോ ഗൈഡായിട്ട് എല്ലാ കാര്യത്തിനും ദർശനം നൽകിയത്. അതുപോലെ IICTയിലെ ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെല്ലാം സഹായിച്ചു വളരെ കാര്യത്തിൽ. ഡോക്ടർ PS രാമൻ സാറാണ് പറഞ്ഞത്, ഒരു കോളേജ് ലെക്ചറായിട്ട് ജീവിതം ഒതുക്കരുത്, കുറേ കൂടി ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകണം എന്ന്. അങ്ങനെ ഡോക്ടർ PS രാമൻ സാറിൻ്റെ ഉപദേശപ്രകാരം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ തുല്യനായ ടോമി സാറായിരുന്നു കെമിസ്ട്രിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ആൻ്റണി സാറുണ്ട്, പിന്നെ മോഹനൻ സാറുണ്ട്, എല്ലാവരും അത്യധികം സ്നേഹിച്ച പിന്നക്കിളിക്കാർ സാറ് പ്രിൻസിപ്പാൾ, ആ കൊച്ചിൻ കോളേജിലെ ഔദ്യോഗിക അധ്യാപകൻ എന്ന ജീവിതം രാജിവെച്ച് ഞാൻ ഹൈദരാബാദിൽ പോയി പ്രവർത്തിച്ചു. എന്നെ ശപിച്ച ഒരേ ഒരാൾ പോൾ വടക്കഞ്ചേരി, ഡോക്ടർ പോൾ വടക്കഞ്ചേരി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രിയുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം എനിക്ക് PhD തരാം, ഇവിടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നുമില്ലാത്ത കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തുടരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാതെ ഹൈദരാബാദിലേക്ക് പോയി. ഹൃദയം നിറഞ്ഞ് ഡോക്ടർ പോൾ വടക്കഞ്ചേരി എന്നെ ശപിച്ചു, ലോകത്തിലെവിടെ പോയാലും നന്നാവില്ല എന്ന് നേരിട്ട് എന്നോടും പറഞ്ഞു പിന്നീട്. ഏതായാലും ആ ശാപമൊന്നും എന്നെ ഏറ്റില്ല. എറണാകുളത്തെ ദ്വാരക ഹോട്ടലിൽ സപ്ലയറും TDM ഹാളിലെ ദഹനക്കാരനും പരമാര ക്ഷേത്രത്തിലെ പൂജാരിയുമെല്ലാം ആയിരുന്ന എന്നെ കൈപിടിച്ച് സെയിൻറ് ആൽബർട്ട്സ് കോളേജിൽ കൊണ്ടുപോയിട്ട് ഗ്രാജുവേഷൻ
BSc കെമിസ്ട്രി എനിക്ക് തന്നത് പള്ളിക്കുന്നിൽ മത്തായി സാറാണ്. ജീവിതത്തിൽ മറക്കില്ല, അവസാന കാലം വരെ. അദ്ദേഹം 100-ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കാലുതൊട്ട് വന്നിക്കുമായിരുന്നു ഞാൻ എഴുതിയ പുസ്തകം. അദ്ദേഹത്തിന് കൊടുത്തിട്ട് അത് ചെയ്യുമായിരുന്നു. അതേപോലെ ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളി എന്ന അന്നത്തെ സെയിൻറ് ആൽബർട്ട്സ് കോളേജിലെ പ്രിൻസിപ്പാളും ഫാദർ കൊളരിക്കൽ എന്ന വൈസ് പ്രിൻസിപ്പാളും അവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടായിരുന്നു BSc കെമിസ്ട്രി. ജില്ലയിൽ ഫസ്റ്റായിട്ട് പാസ്സാവാൻ സാധിച്ചു. MSc കെമിസ്ട്രി 2 MSc എടുത്തു, അതിൽ ഒരെണ്ണത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തെ മാറ്റിമറിച്ച പള്ളിക്കുന്നിൽ മത്തായി സാറിന്, ഫാദർ കൊളരിക്കലിന്, ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളിക്ക്, ജി ലക്ഷ്മി നാരായണയ്ക്ക്, TNB കൈമളിന്, അങ്ങനെ എൻ്റെ ജീവിതത്തെ എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച ജന്മം നൽകിയ മാതാപിതാക്കളെ, അത് മറക്കുകയില്ല. ഇങ്ങനെയൊക്കെ ആക്കി തീർത്ത ആ മഹാനുഭാവന്മാരുടെ മുമ്പിൽ 1980 ഫെബ്രുവരി 3 ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ നിന്ന് ട്രെയിൻ കയറി അടുത്ത ദിവസം മദ്രാസിലെത്തി. വൈകുന്നേരമായിരുന്നു ഹൈദരാബാദിലേക്കുള്ള ട്രെയിൻ. 5 ഫെബ്രുവരി 1980 ഹൈദരാബാദിലെത്തി. അവിടെ നിന്ന് നരകയാതന ജീവിതത്തിൽ എണ്ണി 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 അനുഭവിച്ച് ഇങ്ങനെ ഒരു മനുഷ്യനാവാൻ എന്നെ സഹായിച്ച ഭാരതമാതാവി ഋഷീശ്വരന്മാരെ, പിന്നെ 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 എല്ലാവരും, നേരത്തെ പറഞ്ഞവരെല്ലാം, അവരുടെ മുമ്പിൽ ഇന്നത്തെ ദിവസം പ്രണമിക്കുന്നു. മറക്കാത്ത 43 വർഷങ്ങൾ കടന്നുപോയി, ഇനിയും പലതും കടന്നുപോകും. നിങ്ങളോട് അത് പറയാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. പ്രണാമം.